ജൈവഗ്രാമം പദ്ധതി ആരംഭഘട്ടത്തിൽ അനുകൂല സമീപനം സ്വീകരിച്ചവർ തന്നെ ഇപ്പോൾ പദ്ധതിക്കെതിരെ സമരം ചെയ്യുന്നത് ആശ്ചര്യകരമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത. കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്നത് രാഷ്ട്രീയ മുതലെടുപ്പാണെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. 2012 നഗരസഭ ജൈവഗ്രാമം പദ്ധതി ആവിഷ്കരിക്കുന്നത്. സ്ഥലം ഏറ്റെടുക്കൽ, തുക അനുവദിക്കൽ എന്നിവയെല്ലാം കൌൺസിലിന്റെ ഐക്യകണ്ഠേനയുള്ള അനുമതിയോടെയാണ് ചെയ്തത്. അന്ന് കൌൺസിലിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ് അംഗങ്ങൾ പദ്ധതിയെ അനുകൂലിച്ച് രംഗത്ത് വന്നവരാണെന്നും അവരാണ് ഇപ്പോൾ നഗരസഭയ്ക്കെതിരെ സമരം നടത്തുന്നതെന്നും നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. കഴിഞ്ഞ 2012 ജൈവഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് പദ്ധതികൾ രൂപീകരിക്കുമ്പോൾ അതിൻ്റെ ആദ്യാവസാനം മുതൽ ഐക്യകണ്ഠേന ആ തീരുമാനം എടുത്തിട്ടുള്ള കോൺഗ്രസിൻ്റെ കൗൺസിലർമാരാണ് ഇന്നത്തെ സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് എന്നുള്ളതിൽ വളരെ ആശ്ചര്യപ്പെടുകയാണ്. അന്ന് ഒരു പരാതിയും ഇല്ലാത്ത രീതിയിലേക്ക് എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണമായി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ശ്രീ എ പി നാരായണൻ, ഡി കെ ഗോപിനാഥ് അടക്കമുള്ള അന്നത്തെ കൗൺസിലർമാരാണ് ഇന്ന് സമരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നത്. അതിൽ തന്നെ അതിൻ്റെ വിരോധാഭാസം ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. ഇന്നത്തെ കൗൺസിൽ യോഗത്തിലും യു ഡി എഫിൻ്റെ കൗൺസിലർമാർ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. ആ ചോദ്യത്തിലും ഏതെങ്കിലും രീതിയിലേക്കുള്ള ഒരു അഴിമതി ആരോപണം അവർക്ക് ഉന്നയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു ആരോപണവും ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ പോലും ഉന്നയിക്കാത്ത സാഹചര്യത്തിൽ എന്തിനാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സമരം പയ്യന്നൂർ മുനിസിപ്പാലിറ്റിക്കെതിരെ നടത്തുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. പദ്ധതി ഘട്ടം ഘട്ടമായി പൂർത്തിയാക്കി വരികയാണ്. അടിസ്ഥാന സൗകര്യം ഒരുക്കുന്ന പ്രവൃത്തി ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. അടുത്ത വർഷത്തോടെ പദ്ധതി പൂർണ്ണാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകും. വ്യാജപ്രചരണം നടത്തുന്ന മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.